കഴിഞ്ഞ 8-ാം തീയതി രാവിലെ മുതൽ രാത്രി വരെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ പിറ്റേന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള ഒരു പേടിയിൽ രാത്രി എന്തെങ്കിലും വന്നാൽ അങ്ങോട്ട് പോകേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ ഓഫീസിൽ തന്നെ ഇരിക്കുകയായിരുന്നു, ഞാനും ക്യാമറമാൻ ജിബിൻ ബേബിയും. പുലർച്ചെ താമരശ്ശേരി ഭാഗത്തൊക്കെ മണ്ണിടിഞ്ഞു എന്നൊക്കെയുള്ള വാർത്ത കേട്ടിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത്, വിലങ്ങാട് ഇങ്ങനെ ഒരു ഉരുൾപൊട്ടലുണ്ടായിരുന്നു. അപ്പോൾ വടകര തഹസിൽദാറെ ഫോൺ വിളിച്ച് നോക്കി. തഹസിൽദാർ പറഞ്ഞത് ഈ അവിടെ ഉരുൾപൊട്ടി നാലാൾ മണ്ണിനടിയിലാണെന്ന സംശയം നാട്ടുകാരിങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ രക്ഷാപ്രവർത്തകർക്ക് അങ്ങേക്ക് എത്താനാവുന്നില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ നേരെ വിലങ്ങാടേക്ക് പോയി. വിലങ്ങാട് പോകുമ്പം ഈ പേരാമ്പ്ര ഭാഗത്തൊക്കെ വലിയ വെള്ളക്കെട്ടാണ്, വണ്ടി പോകുന്നില്ല. നമ്മൾ വടകര വന്ന് പല ഇടറോഡുകളിലൂടെയൊക്കെ പോയി ഒരു 4 മണിക്കൂർ എടുത്തിട്ടാണ് വിലങ്ങാട് എത്തുന്നത്. രാവിലെ 9 മണിയോടെ നമ്മൾ അവിടെ എത്തി. അവിടെ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. മഴ നിർത്താതെ പെയ്യുകയാണ്, റോഡിൽ ചളിയും ഉരുളൻ കല്ലുകളും മരത്തടിയും ഒക്കെ വീണ് കിടക്കുകയാണ്. നാട്ടുകാരൊക്കെ ഇങ്ങനെ കൂടിയിട്ടുണ്ട്, രക്ഷാപ്രവർത്തകരുണ്ട്. ഈ തൊട്ടടുത്ത് വാണിമേൽ പുഴ ഇങ്ങനെ കര കവിഞ്ഞ് കുത്തി ഒലിച്ച് വരികയാണ്. അപ്പോഴാണ് ഈ ദുരന്ത ഭൂമിയിൽ നിന്നും ഒരാളെ രക്ഷിച്ച് കൊണ്ടുവരുന്ന കാഴ്ച കണ്ടത്. ദാസ് എന്നയാളെയാണ് തലയിലെടുത്തുകൊണ്ട് അവിടെ നിന്ന് ആംബുലൻസിലേക്ക് മാറ്റുന്ന കാഴ്ച കണ്ടത്. ഈ ദാസ് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഭാര്യ മണ്ണിനടിയിലാണ് മണ്ണിനടിയിലാണെന്ന്. ഒരു ശബ്ദമാണ് കേൾക്കുന്നുണ്ട്, ഉങ്കാര ശബ്ദം കേട്ടു. അന്നത്തേക്ക് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ കട്ടിലയിൽ ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമായിരുന്നു. ഈ ശബ്ദം കേട്ട് ഞങ്ങൾ എണീറ്റ് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു മാത്രമേ. അത് കഴിഞ്ഞപ്പോഴേക്കിനും എല്ലാം കഴിഞ്ഞു, ഒരു നിമിഷം കൊണ്ട് എല്ലാം കഴിഞ്ഞു. എൻ്റെ ഈ മുഖവും ഈ കൈയും മാത്രമാണ് പുറത്ത് ഉണ്ടായിരുന്നത്. തലയൊക്കെ മണ്ണിൻ്റെ അടിയിൽ തന്നെ പിൻഭാഗം. അവിടെ കിടന്ന് ഞാൻ പിന്നെ വിളിച്ചു പോയി. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഞാൻ ആ ചെളിയിൽ തന്നെ പറഞ്ഞെടുക്ക ചെയ്ത്. ഞങ്ങൾ രണ്ടുപേരും ഒരേ കട്ടിലില്ല, പിന്നെ കണ്ടേയില്ല, പിന്നെ കണ്ടിട്ടേയില്ല. വിലങ്ങാട് ടൗണിൻ്റെ 1.5 കിലോമീറ്റർ മുകളിൽ ആലിമൂല എന്ന് പറഞ്ഞ സ്ഥലത്തെ റോഡിൻ്റെ ഭാഗത്താണ് ഈ ഉരുൾപൊട്ടലുണ്ടായത്. അവിടെ നിന്ന് കല്ലും മണ്ണും തടിയൊക്കെ താഴേക്ക് ഉരുണ്ടു വന്ന് 3 വീടുകൾ പൂർണ്ണമായും തകർന്ന്. അതിൽ താഴെ വീട്ടിലുണ്ടായിരുന്ന ഈ ദാസിൻ്റെ ഭാര്യ ലിസിയുടെ മൃതശരീരമാണ് ആദ്യം കിട്ടുന്നത്. മുകളിലായിരുന്നു ഈ ബെന്നി എന്ന ആളുടെ വീടുണ്ടായിരുന്നത്. ബെന്നിയുടെ വീട്ടിൽ ഭാര്യയും ബെന്നിയും മകനുമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് വേണ്ടിയായിരുന്നു തിരച്ചിൽ. ആദ്യം ഈ മണ്ണുമാന്തി യന്ത്രം ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റാനായിട്ട് ആളുകൾ കൈകൊണ്ടും തൂമ്പ കൊണ്ടും ഒക്കെ മണ്ണ് മാറ്റി ഉരുളൻ കല്ലുകൾ ഉന്തി മാറ്റിയിട്ടായിരുന്നു തെരച്ചിൽ നടത്തിയത്. പിന്നീട് ഹിറ്റാച്ചി ഇങ്ങോട്ടേക്ക് വഴിതെളിച്ച് കൊണ്ടുവന്നു. ആദ്യം കിട്ടിയത് ബെന്നിയുടെ ബോഡിയാണ്, രണ്ടാമത് ബെന്നിയുടെ ഭാര്യയും മകനും. അവരെ ബോഡി കിട്ടുമ്പോൾ കണ്ട കാഴ്ച അവർ കെട്ടിപ്പൊണർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. രക്ഷാപ്രവർത്തകരൊക്കെ മാറി നിന്ന് കരയുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ബെന്നിയുടെ മറ്റു 2 കുട്ടികൾ വീട്ടിലില്ലായിരുന്നു. ഒരാൾ എറണാകുളത്ത് ജോലിക്ക് പോയതാ, മറ്റൊരാൾ അമ്മേൻ്റെ വീട്ടിലായിരുന്നു. അപ്പം ഈ മരിച്ച കുട്ടിയുടെ ഇരട്ട സഹോദരൻ പിന്നെ അവിടെ നിന്ന് കരയുന്ന കാഴ്ച അടുത്ത ദിവസങ്ങൾ നമ്മൾ പോയപ്പോൾ കണ്ടത്. രാത്രി 11 മണിക്ക് ശേഷമാണ് സംഭവം. ഭയങ്കരമായ മഴയായിരുന്നു. ഒന്ന് മഴയുണ്ട്, അവിടുന്ന് മാറി താമസിക്കണമെന്ന് പറയാനുള്ള അറിയിക്കാനുള്ള യാതൊരു സംവിധാനങ്ങളും ഇല്ലായിരുന്നു. ഫോണില്ല, ലാൻഡ് ഫോണില്ല, മറ്റ് പോയി പറയാനുള്ള അതിശക്തമായ മഴ, കറണ്ടില്ല. ഈ ആലിമൂല ഭാഗത്ത് വലിയ നാശനഷ്ടം ഉണ്ടായത്, 12 വീടുകൾ തകർന്നു, നിരവധി വണ്ടികൾ ഒലിച്ചു പോയി, കിണർ മൂടിപ്പോയി. അതിൽ ഈ ജിബി എന്ന് പറയുന്ന ആളുടെ വീട്ടിൻ്റെ അവർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായ കാര്യമാണ്. ആ വീട് 3/4 ഭാഗവും മണ്ണിൽ മൂടിയിരുന്നു. ആ വീട്ടിൽ 7 പേരാണ് ഉണ്ടായിരുന്നത്. ഈ അർദ്ധരാത്രി എന്തോ ഒരു ശബ്ദം കേട്ടിട്ടാണ് ഈ ജിബി എണീക്കുന്നത്. അപ്പോഴത്തേക്ക് ഈ മലവെള്ളം കുത്തിയൊലിച്ചെത്തിയിരുന്നു. ഞാൻ ആദ്യം വരുമ്പോൾ ഈ റൂമിൽ ഇങ്ങോട്ട് ഇറങ്ങുമ്പം ഈ സെറ്റി ഇതും കൂടെ വന്ന് എന്നെ അടിച്ച് താഴെയിടുമായിരുന്നു. പിള്ളേരെ വല്ലാണ്ട് പേടിച്ച് പിള്ളേരെല്ലാം ഇത് കണ്ടുപോയി ഇങ്ങനെ തെറിച്ച് വരുന്നതും. ഈ ഡോറ് എന്ന് പറഞ്ഞാൽ 2-ാമതാണ് തെറിച്ച് വരുന്നത്. ഇൻവേർട്ടർ ഉള്ളതുകൊണ്ട് ചുറ്റും കാണാൻ പറ്റുമായിരുന്നു. ആദ്യം തന്നെ ജിബി മക്കളെയും വാരി വലിച്ച് മുകളിൽ ടെറസിൽ കൊണ്ടാക്കി. അപ്പുറത്തെ റൂമിലായിരുന്നു അമ്മ ഉണ്ടായിരുന്നത്. അമ്മയുടെ അടുത്ത് ചെല്ലുമ്പം 2-ാമനെ അമ്മ പൊന്തിച്ച് നിൽക്കൊണ്ട് ചെളിയിൽ. അങ്ങനെ തന്നെ അമ്മയുടെ അടുത്ത് ചെറുക്കനെയും മേടിച്ച് ഈ ചെളിയിൽ കൂടെ തന്നെ ഇവിടെ എത്തി ഇവിടെ കയറ്റി അവനെയും വിട്ടു. അതിനെ നോക്കുമ്പോൾ അമ്മേനെ കയറ്റാൻ നോക്കുമ്പോൾ അമ്മേനെ നടക്കുന്നില്ല, കയറ്റാനാകുന്നില്ല. കുറേ വലിച്ചു നോക്കി, നേരത്തെ കട്ടിലിടക്ക് ജാമായിപ്പോയി. എങ്ങനെയോ കട്ടിലെ ഔട്ടി ഓടിക്കാൻ നോക്കിയിട്ട് എങ്ങനെയൊക്കെ ഒടിഞ്ഞു. അമ്മ കുറേ കൂടി വാതിലിൻ്റെ അവിടെ വരെ എത്തി. അത് കഴിഞ്ഞിട്ട് എന്ത് ഇങ്ങോട്ടേക്ക് അമ്മേനെ പോരാനാകുന്നില്ല. ഞാൻ കിടന്ന റൂമിൽ ഇതിനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അതിൻ്റെ അതൊരു പുതപ്പ് കിടപ്പുണ്ടായിരുന്നു, ആ പുതപ്പെ കെട്ടി വലിക്കുകയായി ഇതെങ്ങോട്ട്. അപ്പോഴേക്കും ചെളിയിൽ കഴുത്തോളം ഇവർ മൂടിയിരുന്നു. തൊട്ടപ്പുറത്തെ മുറിയിലായിരുന്നു കിടപ്പ് രോഗിയായ അച്ഛനുണ്ടായിരുന്നത്. ഈ റൂമിലേക്ക് വലിയൊരു മരം ഈ ഭിത്തി തുളച്ച് ഇതിനടിയിൽ വന്ന് ഈ കട്ടിലിൻ്റെ അടിയിലാണ് ആ മരം പോയത്. അപ്പോൾ അതിൻ്റെ മുകളിൽ സേഫായിട്ട് ഈ അച്ഛൻ കിടക്കുകയായിരുന്നു. പിന്നെ നാട്ടുകാരെത്തിയാണ് ഈ അച്ഛനെ ഇവിടുന്ന് പുറത്തെത്തിച്ചത്. ഭയങ്കര കാഴ്ചയായിരുന്നു നാട്ടുകാരൊക്കെ പറയുന്നത്.
നമ്മുടെ തൊട്ടുമിറ്റത്ത് നല്ല എൻ്റെ ഈ പെരയുടെ പുറകിൽ കൂടെ ആ ചേച്ചി പോയി. നമുക്ക് ആർക്കെങ്കിലും രക്ഷിക്കാൻ പറ്റിയോ? ഒന്നും പറ്റിയില്ല. അറിഞ്ഞോ പോകുന്നു, വീടുമില്ല, നമ്മളിവിടെ ഇത്രയും കാലം താമസിച്ചിട്ടില്ല. അത് തന്നെ ആ ഒരു രീതിയിലേക്ക് മനസ്സ് മാറി. ഈ ദുരന്തം ഉണ്ടായി 4 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും നമ്മൾ അവിടെ പോയിരുന്നു. നാട്ടുകാരെല്ലാവരും ഒന്നിച്ചുകൂടി വീടും റോഡും ഒക്കെ വൃത്തിയാക്കുന്ന കാഴ്ച കണ്ടത്. എല്ലാവരും ഒത്തൊരുമിച്ച് ഈ ദുരന്തത്തെ അതിജീവിക്കുകയാണ്.